അതിവേഗ റെയിൽപാതയ്ക്കായി വീണ്ടും പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ തീരുമാനം കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനുള്ള ടെൻഡർ ക്ഷണിച്ചു നിർദ്ദിഷ്ട പദ്ധതിക്കെതിരായ പരാതി ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെയാണ് പുതിയ പഠനം നടത്തുന്നത് സിൽവർ ലൈൻ പദ്ധതിക്കായി നേരത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ഏജൻസിക്ക് അംഗീകാരമില്ലെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പുതിയ ടെൻഡർ വിളിച്ചിരിക്കുന്നത് ഈ ഏജൻസിയുടെ റിപ്പോർട്ടിനെതിരെ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ ഹർജി നിലനിൽക്കിയാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ നീക്കം ഹർജി പരിഗണിച്ച ട്രിബ്യൂണൽ കോർപ്പറേഷനോട് ജൂലൈ എട്ടിന് മുൻപായി പരിസ്ഥിതി മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു മുപ്പത്തിരണ്ടര ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ആദ്യ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് പുതിയ പഠനങ്ങൾക്ക് തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസത്തിനകം പഠനം നടത്താനാണ് നിർദ്ദേശം അംഗീകാരമില്ലാത്ത ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി പൊതുഗനാവിന് നഷ്ടമുണ്ടാക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തതെന്നാണ് പദ്ധതിക്കെതിരെയുള്ള സംഘടനകളുടെ ആരോപണം ഈ മുപ്പത്തിരണ്ടര ലക്ഷം രൂപ മുടക്കി ഇതിനു മുമ്പ് ചെയ്ത ഇ ഐ എ റിപ്പോർട്ട് ഇൻവാലിഡ് ആയിക്കഴിഞ്ഞു പുതിയ ടെൻഡർ വിളിച്ചു അലൈൻമെൻറ്റ് പോലും തീരുമാനിക്കാത്ത സമയത്താണ് സ്ഥലമേറ്റെടുക്കുന്ന പ്രക്രിയയുമായിട്ട് കെ ആർ ഡി സിയിൽ മുന്നോട്ട് പോകുന്നത് ട്രിബ്യൂണൽ കേസ് പരിഗണിക്കുമ്പോൾ പുതിയ പഠനം നടത്താൻ പോകുന്ന കാര്യമാകും കോർപ്പറേഷൻ അറിയിക്കുക പദ്ധതിക്കായി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഹഡ്കോ മൂവായിരം കോടിയും നൽകാൻ തയ്യാറാണ് നേരത്തെയുള്ള റിപ്പോർട്ട് ആധികാരികമായിരുന്നുവെന്നും അതുകൂടാതെ മറ്റൊരു സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അറിയിച്ചു കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം